മലയാളികളുടെ ഫുട്ബോളിനോടുള്ള പ്രണയം ഭ്രാന്തമാണെന്ന് നമുക്കറിയാം. കാൽപന്തിൻ്റെ സാങ്കേതികവും ചരിത്രപരവുമായ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി അറിവുള്ളവരാണ് മലയാളികളായ ഫുട്ബോൾ ആരാധകർ. ഫുട്ബോൾ വിദേശത്തു പിറന്ന ഒരു കളിയാണ്. അതുകൊണ്ട് തന്നെ വിദേശീയരുടെ കേരളത്തിലേക്കുള്ള വരവുമായി ബന്ധപ്പെടുത്തി വേണം കേരളത്തിൻ്റെ ഫുട്ബോൾ ചരിത്രത്തെ വായിച്ചെടുക്കാൻ. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്താണ് ഫുട്ബോൾ ഇന്ത്യയിലെത്തുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കേന്ദ്രമായിരുന്ന കൽക്കത്തയിലായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തുടക്കം. ഔദ്യോഗിക വിവരങ്ങളനുസരിച്ച് 1889 ഫെബ്രുവരി 20, അതായത് 15-ാം നൂറ്റാണ്ടിലധികം മുൻപാണ് കേരളത്തിൽ ആദ്യമായി ഒരു ഫുട്ബോൾ ക്ലബ്ബ് ആരംഭിക്കുന്നത്. കൊച്ചി പോലീസ് സൂപ്രണ്ടായിരുന്ന RB ഫെർഗൂസന്റെ നാമധേയത്തിൽ തൃശ്ശൂരിനടുത്തുള്ള ഒല്ലൂരിൽ വിശുദ്ധ ആന്തോണീസ് പള്ളിയുടെ അടുത്തായിട്ടാണ് ക്ലബ്ബ് സ്ഥാപിച്ചത്. ആ ക്ലബ്ബ് പിന്നീട് യങ് മെൻസ് ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പേര് മാറ്റുകയും ചെയ്തു. 1947 സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ഫുട്ബോൾ ക്ലബ്ബായ അറോറ ക്ലബ്ബും തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. 1930 മുതൽ 1960 വരെ കൊച്ചി, തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങൾ അമേച്ചർ ക്ലബ്ബുകളെയും ജനപ്രിയ നൈപുണ്യമുള്ള ഫുട്ബോൾ കളിക്കാരെയും സംയോജിപ്പിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദശലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാഴ്ത്തി നിരവധി മത്സരങ്ങളും ടൂർണമെൻറ്റുകളും നടത്തി. ബ്രിട്ടീഷ് സൈനിക ടീമുകൾക്ക് പുറമെ കറാച്ചിയിൽ നിന്നും ബംഗാളിൽ നിന്നുമുള്ള ടീമുകൾ മലബാർ, തിരുവിതാംകൂർ, തുറമുഖ നഗരമായ എറണാകുളം എന്നിവിടങ്ങളിൽ സംഘടിപ്പിച്ച ആദ്യകാല ഫുട്ബോൾ ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. HMC കോട്ടയം, കാലിക്കറ്റ് യങ് ചലഞ്ചേഴ്സ്, ബ്രദേഴ്സ് ലക്കി സ്റ്റാർ, ജിങ്കാന, മലപ്പുറം, പാലക്കാട്, ഫോർട്ട് കൊച്ചി, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ പ്രശസ്തമായ ക്ലബ്ബുകൾ തൃശൂർ ആന്റണി, പപ്പു, ലീബൻ, ദിക്രൂസ്, ഒളിമ്പ്യന്മാരായ TA റഹ്മാൻ, ഒ ബാലകൃഷ്ണൻ, ഇന്ദ്രബാലൻ, മലപ്പുറം അസീസ്, രാമകൃഷ്ണൻ തുടങ്ങിയ അനേകം കഴിവുറ്റ താരങ്ങളെ മലയാള മണ്ണിന് നൽകി. ഇന്ത്യയിലെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബായ FC കൊച്ചിൻ, പ്രശസ്ത ഫുട്ബോൾ ക്ലബ്ബ് വിവാ കേരള തുടങ്ങിയ ക്ലബ്ബുകൾ പിന്തുടർന്ന് പ്രീമിയർ ടയർ ഫുട്ബോൾ ക്ലബ് കളമശ്ശേരി, അലിന്ത് ഫുട്ബോൾ ക്ലബ് കുണ്ടറ, KSRTC ഫുട്ബോൾ ക്ലബ്, AG ഓഫീസ് ഫുട്ബോൾ ക്ലബ്, യങ് ചലഞ്ചേഴ്സ് ഫുട്ബോൾ ക്ലബ്, ടൈറ്റാനിയം ഫുട്ബോൾ ക്ലബ്, കേരള പോലീസ് ഫുട്ബോൾ ക്ലബ് തുടങ്ങിയ ക്ലബ്ബുകൾ രാജ്യത്തുടനീളം പ്രതിഭാധനന്മാരായ ഫുട്ബോൾ കളിക്കാരെ സൃഷ്ടിക്കുകയും പ്രശസ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. കേരള പോലീസ് ഫുട്ബോൾ ക്ലബ്ബും ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബും 1990 and 1991 ഫെഡറേഷൻ കപ്പ് ഉയർത്തിയിട്ടുണ്ട്. 1997 FC കൊച്ചി മോഹൻ ബഗാനെ തോൽപ്പിച്ച് ഡുറാൻസ് കപ്പ് നേടിയ ആദ്യത്തെ കേരള ടീമായി. അലിന്ത് കുണ്ടറ ഫുട്ബോൾ ക്ലബ്, ഫാക്ട് ഫുട്ബോൾ ക്ലബ്, പ്രീമിയർ ടയേഴ്സ് ഫുട്ബോൾ ക്ലബ്, കേരള പോലീസ് ഫുട്ബോൾ ക്ലബ് എന്നീ ടീമുകൾ ദേശീയ ടൂർണമെൻറ്റുകളിലും വിജയിച്ചിട്ടുണ്ട്. ഹാട്രിക് ഹീറോയും 1973 സന്തോഷ് ട്രോഫി വിജയികളായ ടീം ക്യാപ്റ്റനുമായ CA ലിസ്റ്റൺ, മണി തുടങ്ങിയ കഴിവുറ്റ കളിക്കാരുടെ പിറവിയും വളർച്ചയും കേരളം കണ്ടു. കേരളം ജന്മം നൽകിയ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളിലൊരാൾ VP സത്യനാണ്. ഇന്ത്യൻ ഫുട്ബോളിന് സുവർണക്കാലത്തേക്കുള്ള വഴി വെട്ടിത്തെളിച്ചിട്ടാണ് അയാൾ മടങ്ങിയത്. കണ്ണൂരിലെ നാട്ടിൻപുറങ്ങളിൽ ജിങ്കാനയ്ക്കും ലക്കി സാറിനും വേണ്ടി പന്ത് തട്ടി തുടങ്ങി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നെറുകയിൽ ചുംബിച്ചു മടങ്ങിയ പോരാളി. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രതിഭാധനനും വിശ്വസ്തനുമായ പ്രതിരോധ ഭടൻ, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നട്ടെല്ലും നെടുന്തൂണുമായിരുന്നു VP സത്യൻ. VP സത്യൻ ഒറ്റയ്ക്കൊരു കോട്ടയായിരുന്നു. ഇന്ത്യൻ ഫുട്ബോളിൽ എതിരാളികൾക്ക് മുന്നിൽ ഉയർന്നു നിന്ന പ്രതിരോധത്തിൻ്റെ ഉരുക്കുകോട്ട. അർഹിച്ച പരിഗണനയ്ക്ക് പകരം അവഗണന നേരിടേണ്ടി വന്നിട്ടും ആ കോട്ട അഭേദ്യമായി അങ്ങനെ തന്നെ നിലകൊണ്ടു. IM വിജയനും CV പാപ്പച്ചനും ഷറഫ് അലിയുമെല്ലാം ജ്വലിച്ചു നിന്നിരുന്ന കാലഘട്ടത്തിൽ പച്ചപ്പുൽ മൈതാനത്ത് കാൽപ്പന്തുകൊണ്ട് ഇന്ദ്രജാലം കാണിച്ച VP സത്യൻ എന്ന വികാരവും മലയാളത്തിന് ഏറെ പ്രിയപ്പെട്ടതായി. പ്രതിരോധത്തിൽ എതിരാളികളുടെ മുന്നേറ്റങ്ങളെ തച്ചുടയ്ക്കുന്നതിലും മികച്ച ടാക്ടിങ്ങുകളിലും മാത്രമല്ല ഹൈബോളുകൾ എതിരാളികൾക്ക് വിട്ടു നൽകാതെ റാഞ്ചിയെടുത്ത് വരുതിയിലാക്കുന്നതും സത്യൻ വലിയ മികവ് പുലർത്തിയിരുന്നു. അത് ലോകോത്തര മികവായിരുന്നു. കേരളത്തിനായി സന്തോഷ് ട്രോഫിയിലും ഇന്ത്യക്കായി അന്താരാഷ്ട്ര മത്സരങ്ങളിലും തൊട്ടതെല്ലാം പൊന്നാക്കിയ സത്യനെക്കുറിച്ച് മാത്രമേ ചരിത്രത്താളുകൾക്ക് പറയാനുള്ളൂ. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റനായിരുന്നു VP സത്യൻ. 80-ഓളം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ സത്യൻ ദേശീയ ടീമിൻ്റെ കുപ്പായം അണിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ടീം അന്തർദേശീയ ഭൂപടത്തിൽ അടയാളപ്പെട്ട കാലമായിരുന്നു അദ്ദേഹം ക്യാപ്റ്റനായിരുന്ന കാലഘട്ടം. സത്യൻ ക്യാപ്റ്റനായിരിക്കെ തന്നെയാണ് ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ 99-ാം റാങ്കിലേക്ക് അഭൂതപൂർവമായ കുതിപ്പ് നടത്തിയത്. ഇന്ത്യൻ ഫുട്ബോളിനെ ജീവവായു നിറച്ചാണ് സത്യൻ മടങ്ങിയതും. കാലങ്ങൾക്കിപ്പുറം കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന പേരിലൂടെയാണ് കേരളം ഫുട്ബോൾ ഭൂപടത്തിൽ അടയാളപ്പെടുന്നത്. ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന മലപ്പുറത്തെ മനുഷ്യരുടെ ഫുട്ബോൾ മുഹബത്ത് വിശ്വപ്രസിദ്ധമാണ്. അത്തറുമണമുള്ള തുകൽപ്പന്ത് ഒരു പച്ചപ്പരവതാനിയിൽ എന്ന പോലെ മലപ്പുറത്ത് എവിടെയും ഉരുണ്ട് കളിക്കുന്നു. മലപ്പുറത്തിൻ്റെ സിരകളിലൂടെ ഒഴുകുന്ന ചരിത്രപരവും സാംസ്കാരികപരവുമായ എല്ലാ ഘടകങ്ങളും ഈ പന്തിനെ ചുറ്റിപ്പറ്റിയാണ് നിലനിൽക്കുന്നത്. സ്വന്തം ജീവിതവും മരണവും അതിനിടയ്ക്കുള്ള സംഭവ വികാസങ്ങളുമെല്ലാം രണ്ട് ഗോൾ പോസ്റ്റുകൾക്കിടയിലെ 1.5 മണിക്കൂർ നീളുന്ന കളിയോട് വളരെ ക്രിയേറ്റീവായി ഉപമിക്കുന്ന മനുഷ്യരുടെ നാടാണ് മലപ്പുറം.
ഒരു മലപ്പുറത്തുകാരിയുടെ ഏറ്റവും വലിയ ഫുട്ബോൾ എൻസൈക്ലോപ്പീഡിയ അവളുടെ വീട് തന്നെയാണ്. ഒരു കുടുംബത്തിൽ തന്നെ ചുരുങ്ങിയത് രണ്ടോ മൂന്നോ കളിക്കാരെങ്കിലും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും അലക്കി ഉണക്കാനിടുന്ന വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജേഴ്സിയെങ്കിലും ഓരോ അയയിലും നിവർന്നു കിടക്കും. വൈകുന്നേരങ്ങളിൽ കളിബൂട്ടിലെ ഗ്രിപ്പ് പതിഞ്ഞ പാട് നാട്ടുവഴികളിലും വീട്ടുമുറ്റത്തും കാണും. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവനും ടൂർണമെന്റിന് പോകാനും ജേഴ്സി വാങ്ങാനും പന്ത് വാങ്ങാനും കാശുണ്ടാക്കുന്നത് ഈ പന്തിനോടുള്ള അടങ്ങാത്ത പ്രേമം ഒന്നുകൊണ്ട് മാത്രമാണ്. ഏറനാടൻ വയലുകളും വള്ളുവനാടൻ സമതലങ്ങളും നിലമ്പൂരും മലബാറും എടവണ്ണയും അരീക്കോടുമെല്ലാം സെവൻസിന്റെ തീപാറ നരങ്ങുകളാണ്. ഇരുമ്പൻ മൊയ്തീൻ കുട്ടിയുടെയും കാദറിന്റെയും മുഹമ്മദ് അലിയുടെയും എല്ലാം ആത്മാക്കൾ ഭൂഗോളം ഉള്ളിടത്തോളം കാലം മലപ്പുറത്തെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് കളിയെഴുത്തുകാർ എഴുതിയതുപോലെ. സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിൽ ഈ മണ്ണിന്റെ കാൽപന്തിനോടുള്ള കളങ്കമില്ലാത്ത സ്നേഹം അടയാളപ്പെടുത്തുന്ന ഒരു ഡയലോഗുണ്ട്. നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല കളിക്കുന്നത്, കളിക്കാനാണ് പൈസ ഉണ്ടാക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഇവാനും ഒരിക്കൽ ഓർമ്മിപ്പിച്ചത് അതാണ്. ഞാൻ പൈസയുടെ പിറകെ പോകുന്ന ഒരു പരിശീലകനല്ല. കേരളത്തിന്റെ ഫുട്ബോൾ പ്രണയം എനിക്ക് നന്നായി അറിയാം. എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നതും അതാണ്.